തെറിച്ച് ഇദ്ദേഹം നടന്നു വരികയായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ ദേഹത്തൂടെ വന്ന് വീണാണ് അദ്ദേഹം ശരി തലയൊക്കെ പൊട്ടി ഒരു ബോധമില്ലാത്ത അവസ്ഥയിൽ, പക്ഷെ മരിച്ചിട്ടില്ല. ഈ ആക്സിഡൻറ്റ് പറ്റിയ മനുഷ്യനോടൊരു ഒരു അനുകമ്പ തോന്നി. ഇല്ല കാര്യം ഈ മരിച്ചുപോയ ആൾ തന്നെയാണ് ഇത് എന്നുള്ള ആ ഒരു ചിന്താഗതിയോടുകൂടി ഈ ഭാര്യയും ഈ മക്കളും ഞങ്ങളുടെ അച്ഛൻ തന്നെയാണ്, അച്ഛൻ മരിച്ചു എന്ന് പോലും അവർക്ക് പിന്നീട് ഇദ്ദേഹത്തിൻ്റെ ആ ഒരു സ്നേഹപ്രകടനങ്ങളോ സംരക്ഷണം കൊടുക്കുന്നത് കണ്ടിട്ട് അവർക്ക് ചിന്തിക്കുവാൻ പോലും പറ്റിയില്ല. പുരുഷൻ്റെ ആത്മാവാണ് ഈ ആ സമയത്തിന് ശരീരത്തിലുള്ളത്. ആ ആത്മാവ് കൂടുകയും മരണത്തിന് ശേഷം പൂർണ്ണമായും ഇദ്ദേഹത്തിൻ്റെ ശരീരത്തിലേക്ക് കടക്കും. നമസ്കാരം, ഞാൻ സുനിൽ സുന്ദർ. എൻ്റെ ഈ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയുന്നതൊരു ഒരു പ്രേതത്തിനെ ഞാൻ പോയി ഒഴിപ്പിച്ച ഒരു കഥയാണ്. ഞാൻ ഒരുപാട് പ്രേതങ്ങളെ ഇതേ കണക്ക് ഒഴിപ്പിക്കാൻ പോയിട്ടുണ്ട്. ഞാനും എൻ്റെ കൂട്ടത്തിൽ കുറച്ച് ഞങ്ങളുടെ ഇതേമാതിരി ബന്ധപ്പെട്ട കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. അങ്ങനെ ഞാൻ പോയി ഒഴിപ്പിച്ചിട്ടുള്ള ഓരോരോ സംഭവങ്ങൾ അത് ഓരോരോ എപ്പിസോഡായിട്ട് ഞാൻ എൻ്റെ ചാനലിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് അതുപോലുള്ളൊരു സംഭവമാണ് ഞാൻ അവതരിപ്പിക്കുന്നത്. എനിക്ക് അത് കുറച്ച് വിചിത്രമായി തോന്നിയതാണത്, അത് ഞാൻ പറയാം. അതിനു മുമ്പ് ഞാൻ ഈ ചാനൽ കൂടി ജ്യോതിഷപരമായി വാസ്തുപരമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് അധികമായും പറയുന്നത്. അതിനോടൊപ്പം ഈ പ്രേതങ്ങളെ ഒഴിപ്പിച്ച സംഭവകഥകളെക്കുറിച്ചും ഞാൻ പറയുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ജ്യോതിഷപരമായിട്ട് നിങ്ങളുടെ എന്തെങ്കിലും സമയം നല്ലതാണോ, അല്ലെങ്കിൽ സമയം മോശമാണെങ്കിൽ എന്തെങ്കിലും പരിഹാരങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ടോ, അങ്ങനെയുള്ള എന്തെങ്കിലും സംശയങ്ങൾ, വിവാഹം നടക്കാതിരുന്നാലോ അല്ലെങ്കിൽ വിവാഹം നടന്നതിന് ശേഷവും വിവാഹ ജീവിതത്തിൽ ബുദ്ധിമുട്ടുണ്ടാകുക, നല്ല തൊഴിൽ ലഭിക്കാതിരിക്കുക, അങ്ങനെ മറ്റ് ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയണം എന്നുണ്ടെങ്കിൽ, ജ്യോതിഷവിധി പ്രകാരം അതിനെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഓൺലൈൻ വഴി അറിയാനുള്ള സംവിധാനമുണ്ട്. ഈ ഇപ്പോൾ ഈ എഴുതി കാണിക്കുന്ന ഈ നമ്പറിൽ നിങ്ങളാദ്യം വിളിക്കുക. ഇതെൻ്റെ ഓഫീസിലെ നമ്പറാണ്. ഈ നമ്പറിലേക്ക് വിളിച്ചാൽ കുറച്ച് നിബന്ധനകളുണ്ട്, അതവർ എന്താണെന്ന് പറഞ്ഞാലും ഈ നമ്പറിൽ നിങ്ങൾ വിളിച്ചിട്ട് നിങ്ങളുടെ വിഷയം പറഞ്ഞാൽ മതി. ഒരു രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ നിങ്ങൾ ഇത് വിളിച്ച് ബുക്ക് ചെയ്ത് രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ ഞാൻ നിങ്ങളുടെ വാട്സപ്പിലേക്ക് അതിനെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ പ്രശ്നങ്ങളെന്നുള്ളതിനെക്കുറിച്ചുള്ള അതിൻ്റെ ഒരു വോയിസ് മെസ്സേജ് ഇടും. അത് കേട്ടതിന് ശേഷം നിങ്ങൾക്ക് എന്നെ നേരിട്ട് വിളിച്ച് അതിനെന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കുകയും ചെയ്യാം. പിന്നെ എൻ്റെ ഈ ചാനൽ അത് നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, മറന്നു പോകരുത്. പിന്നെ അത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനോടൊപ്പം ലൈക്ക് അത് അത്യാവശ്യമാണ്. അത് ലൈക്ക് എത്രത്തോളം നമുക്ക് നിങ്ങൾക്ക് ലൈക്ക് തരാൻ പറ്റുമോ അത്രത്തോളം ലൈക്ക് നിങ്ങൾ തരണം. അത് തുടക്കമേ അങ്ങ് ചെയ്ത് വെക്കൂ, അവസാനം ചിലപ്പം മറന്നു പോകാൻ ഒരു സാധ്യതയുണ്ട്. ഞങ്ങൾക്ക് സാധാരണ യൂട്യൂബിൽ ഇങ്ങനെ ചെയ്യുന്നവർക്ക് വളരെ അത്യാവശ്യമാണ് ലൈക്ക്. അതുകൊണ്ട് അത് ഇപ്പോഴേ ഒന്ന് ചെയ്ത് വെക്കൂ. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്ത് അഭിപ്രായം, നല്ലതാണെങ്കിലും മോശമാണെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അത് ഈ ഇതിൻ്റെ ഈ കമൻറ്റ് ബോക്സിലേക്ക് നിങ്ങളൊന്ന് രേഖപ്പെടുത്തിയേക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം. ഇന്ന് ഞാൻ പോയി ഒഴിപ്പിച്ച ഒരു പ്രേതബാധയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അത് കേരളത്തിലാണ് ഞാൻ ഒഴിപ്പിച്ചത്, പക്ഷേ അത് തമിഴ്നാടുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു സംഭവമാണത്. തമിഴ്നാട്ടിൽ നിന്നും വന്ന ഒരു പ്രേതത്തിൻ്റെ ഒരു കഥ, ഒരു സംഭവ കഥയാണ് പറയുന്നത്. അപ്പം നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ഒരാൾ ഇവിടെ നിന്നും അയാൾക്ക് താമസിക്കുന്നത് തിരുവനന്തപുരത്ത് തന്നെയാണ്. ഇവിടെ നിന്നും അദ്ദേഹം ജോലിക്ക് പോകുന്നത് തമിഴ്നാട്ടിലാണ്. അപ്പോൾ അദ്ദേഹത്തിനോടൊപ്പം വേറെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് ഇവിടെ നിന്ന് ജോലിക്ക് പോകാനായിട്ട്. അദ്ദേഹം അപ്പം വളരെ നാളുകൾക്ക് മുമ്പേ അദ്ദേഹം തമിഴ്നാടുമായിട്ട് ബന്ധപ്പെട്ടാണ് എങ്ങനെയോ അവിടെ ചെന്ന് ജോലി സംബന്ധമായി അവിടെ പെട്ടു. ആ ജോലിയിൽ അദ്ദേഹം അവിടെ തന്നെ തുടർന്ന് വന്നു. പിന്നെ അവിടെ തന്നെ ആ ജോലി അദ്ദേഹത്തിന് സ്ഥിരമായിട്ട് കിട്ടുകയും അവിടെ തന്നെ താമസിക്കുവാനും താമസിക്കാൻ വെച്ചാൽ ജോലിക്ക്. അപ്പോൾ വിവാഹത്തിന് മുമ്പൊക്കെ അദ്ദേഹം ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ നാട്ടിൽ, രണ്ടാഴ്ച കൂടുമ്പോൾ നാട്ടിൽ വരികയും ബന്ധുക്കളുടെ വീട്ടിൽ, ഇപ്പോൾ വീട് ഇവിടെ തന്നെ ആണെങ്കിൽ ജോലി സംബന്ധമായിട്ട് അദ്ദേഹം അധിക സമയം തമിഴ്നാട്ടിലായിരിക്കും. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞു, വർഷങ്ങൾ കഴിഞ്ഞു, രണ്ട് മക്കൾ ഒക്കെ ഉണ്ട്, രണ്ട് കുട്ടികളൊക്കെ ആയി, അവരങ്ങനെ സന്തോഷമായിട്ട് ജീവിച്ചു. നല്ല ഒരു കുടുംബനാഥനാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ തൊഴിൽ തമിഴ്നാട്ടിലാണെങ്കിൽ പോലും ആ ഒരാഴ്ച കഴിഞ്ഞാൽ അദ്ദേഹം എങ്ങനെയെങ്കിലും ലീവ് എടുത്ത് ഓടി മക്കളെയും ഭാര്യയും കാണുവാൻ വേണ്ടി നാട്ടിൽ വരും.
വലിയ സ്നേഹമാണ്. അദ്ദേഹം അങ്ങനെ അധികം ഈ ജോലിക്കല്ലാതെ മറ്റൊരു സമയത്തിനും അല്പം ഒന്നോ രണ്ടോ ദിവസം തൊഴിൽ എന്തെങ്കിലും തടസ്സം വന്നാൽ അദ്ദേഹം നേരെ ഓടി നാട്ടിലെത്തും. ഭാര്യയും മക്കളെയും മറ്റുള്ള ബന്ധുക്കളൊക്കെ കാണാൻ വേണ്ടിയിട്ടുള്ള സമയം അദ്ദേഹം ഉപയോഗിക്കുകയും ചെയ്യും. ഞാൻ പറഞ്ഞു വന്നത് അത്രയേറെ കുടുംബവുമായിട്ട് കുടുംബ സ്നേഹമുള്ളതും കുടുംബവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതുമായിട്ടുള്ളൊരു വ്യക്തിയാണ് അദ്ദേഹം. അങ്ങനെ പോയി രണ്ട് കുട്ടികളൊക്കെ ആയി. ഈ കുട്ടികൾക്ക് ഒരുവിധം പ്രായമൊക്കെ ആയി, 10-12 വയസ്സെന്തോ ഉണ്ട്. ഞാൻ ഈ സംഭവമായിട്ട് ബന്ധപ്പെട്ട് ചെല്ലുമ്പോൾ കുട്ടികൾക്ക് 10-12 വയസ്സൊക്കെ ഉണ്ട്. അപ്പം ഞാനിത് അദ്ദേഹത്തിൻ്റെ ഈ മുൻ പശ്ചാത്തലം പറയാൻ കാര്യം അദ്ദേഹത്തിൻ്റെ സ്വഭാവം മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ടാണ്. ഒരു ദുസ്വഭാവങ്ങളുമില്ല, വളരെ നല്ലൊരു വ്യക്തിയാണ് അദ്ദേഹം. വിവാഹത്തിന് മുമ്പായാലും പിൻപായാലും, വിവാഹത്തിന് ശേഷം അദ്ദേഹത്തിന് കുറച്ചുകൂടി ഉത്തരവാദിത്വം അദ്ദേഹത്തിന് കൂടി, കുറച്ചുകൂടി കുടുംബസ്നേഹം കുടുംബത്തിനോടും ഒക്കെ കാണിക്കുന്നുണ്ട്. അങ്ങനെയുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ ഇങ്ങനെ ജീവിച്ച് പോകവേ അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൽ ചില മാറ്റങ്ങൾ, ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ച, അതിനപ്പുറം അദ്ദേഹം വീട് വിട്ട് നിൽക്കില്ല. ഒരു ദിവസമെങ്കിലും ലീവ് എടുത്തായാലും അദ്ദേഹം നാട്ടിൽ വന്ന് ഭാര്യയും മക്കളെയും കണ്ട് സുഖവിവരങ്ങൾ അന്വേഷിച്ച് വീട്ടിലേക്ക് ആവശ്യമായ സാധന സാമഗ്രികൾ, അതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അദ്ദേഹം ഓടി വരുന്നത് അദ്ദേഹം തന്നെ ഇതെല്ലാം വീട്ടിലത്തേക്ക് വാങ്ങിച്ച് കൊണ്ട് എല്ലാം അടുക്കി പറക്കി വെച്ച് അദ്ദേഹത്തിൻ്റെ തൃപ്തി വരണം. ഇനി ഞാൻ വരുന്നത് 10 ദിവസം കഴിഞ്ഞിട്ട് 14 ദിവസം, അത് അതിനാവശ്യമായിട്ടുള്ള എല്ലാം അവിടെ ഉണ്ട്. ആരും ഒന്നും പുറത്ത് പോകണ്ട, ഭാര്യയും മക്കളൊന്നും പുറത്ത് പോകണ്ട, അത്രയും ഇതായിട്ട് നോക്കിക്കൊണ്ടിരുന്നൊരു മനുഷ്യൻ പെട്ടെന്ന് ഒരു മാസമായാൽ പോലും അദ്ദേഹം വീട്ടിലേക്ക് വരാറില്ല. അപ്പം ഇവർ വിളിക്കുമ്പോൾ, അപ്പം അന്ന് ഈ മൊബൈൽ സംവിധാനമൊക്കെ തുടങ്ങിയ കാലമാണ്, വലിയ സംവിധാനമൊന്നും ആയിട്ടില്ല, ലാൻഡ് ഫോൺ വഴിയൊക്കെയാണ് വിളിക്കുന്നത്. അപ്പം വീട്ടിൽ വിളിക്കുമ്പോഴത്തേക്ക് ഇദ്ദേഹം പല അസൗകര്യങ്ങളും പറയുന്നുണ്ട്, വരാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് വയ്യ, അല്ലെങ്കിൽ ജോലി തിരക്കാണ്. അപ്പം ഈ ഒരു ഒഴിവ് കഴിവുന്ന മുമ്പ് ഉള്ള കാലങ്ങൾ അദ്ദേഹം പറയാറൊന്നുമില്ലായിരുന്നു. പിന്നെ വീട്ടിൽ വന്നാൽ പോലും എപ്പോഴും മൂകമായിട്ടിരിക്കും. ഒരു മാസമൊക്കെ കൂടുമ്പോഴത്തേക്കാണ് പിന്നെ വരുന്നത്. വന്നാൽ പോലും മൂകമായിട്ടിരിക്കും. വീട്ടിലെ ആവശ്യങ്ങളൊന്നും അദ്ദേഹം നേടിക്കൊടുക്കാറില്ല. അധികം സാമ്പത്തികം പൈസ കൊണ്ടുവന്ന് വീട്ടിൽ കൊടുക്കാറില്ല. നല്ല സാമ്പത്തികം ജോലിയുള്ള ആളാണ്, പക്ഷെ അദ്ദേഹത്തിൻ്റെ കാശ് കൊണ്ടുവന്നില്ലെങ്കിലും ഈ ഭാര്യയുടെ വീട്ടുകാർക്ക് നല്ല സാമ്പത്തികം, അവർ ജീവിക്കും. എങ്കിൽ പോലും ആ അദ്ദേഹത്തിൻ്റെ ആ ഒരു നോട്ടത്തിൽ, ആ ഒരു സംരക്ഷണത്തിൽ ഒരുപാട് കുറവ് വരുന്നു. ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞിട്ടായിരിക്കും വരുന്നത്. ആ വരുന്ന സമയത്തിന് മക്കളോട് അമിതമായൊരു സ്നേഹം ഉണ്ടാവും, കാര്യം ഒരു മാസം കാണാതിരുന്ന് കാണുകയല്ലേ. ആ പ്രകടനമൊന്നും പിന്നെ അദ്ദേഹത്തിനില്ല. ഭാര്യയെ കണ്ടതായിട്ട് പോലും അദ്ദേഹം നടിക്കുന്നില്ല. ഇവിടെ വന്ന് എപ്പോഴും ചിന്തിച്ച് ഇരിക്കുന്നൊരു അവസ്ഥ, ആഹാരം അധികമായിട്ട് കഴിക്കാറില്ല, ഇങ്ങനൊരു അവസ്ഥയിലേക്ക് പോയി. അപ്പോൾ ഇദ്ദേഹത്തിന് മാനസികമായിട്ട് എന്താണ് ഇങ്ങനൊരു വിഷയം ഉണ്ടായത് എന്ന് വിചാരിച്ചിട്ട് ഭാര്യ പലയാവർത്തി ചോദിക്കുന്നു. അദ്ദേഹം ഒരു മറുപടിയും പറയാതെ അദ്ദേഹം ഇങ്ങനെ ഒരു ഒഴിഞ്ഞു മാറിപ്പോകുന്നൊരവസ്ഥ. എന്ത് ചോദിച്ചാലും അദ്ദേഹം ഇങ്ങനെ മുഖത്ത് കുറച്ച് നേരം നോക്കിയിരുന്നിട്ട് അങ്ങ് തല കുമ്പിട്ടങ്ങിരിക്കും, മറുപടിയൊന്നും അധികം പറയില്ല. അഥവാ എന്തെങ്കിലും പറയേണ്ടി വന്നാൽ ഒരു മുക്കലിലോ മൂളലിലോ ഒരു വാക്കിലോ അദ്ദേഹം ഇതെല്ലാം അങ്ങ് ഒഴിവാക്കി നിർത്തും. അങ്ങനെ ഈ വിഷയം കുറച്ച് വലുതായെന്ന് വെച്ചാൽ അട്ടഹാസം ബഹളോ അങ്ങനെയൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ ഈ ഒരു അവസ്ഥ ഭാര്യയ്ക്കും മക്കൾക്കും അത് ഒരുപാട് മാനസിക വിഷമം ഉണ്ടാക്കി. അങ്ങനെ അവർ ബന്ധുക്കളോടും അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളോടും ആ ഭാര്യയുടെ ബന്ധുക്കളോടൊക്കെ പറഞ്ഞു. അവരെല്ലാവരും വന്നു. അപ്പോൾ അവരെല്ലാവരും വന്ന് ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു മൂകമായ അവസ്ഥ കണ്ടപ്പോൾ എല്ലാവർക്കും അതൊരു ഒരു വിഷമമായിട്ട് തോന്നി. വിഷമമായിട്ട് തോന്നിയേക്കാളും ഉപരി ഇതൊരു വിഷയമാണല്ലോ, ഇവൻ ഇങ്ങനെ അല്ലല്ലോ, ഇവനിതെന്ത് പറ്റി എന്നുള്ളൊരു തോന്നൽ. അദ്ദേഹം ഒന്നോ രണ്ടോ ദിവസം, അതും വളരെ ബുദ്ധിമുട്ടിയാണ് രണ്ട് ദിവസം നിൽക്കുന്നത്. പിന്നെ പോയി കഴിഞ്ഞാൽ ഇദ്ദേഹം വരുന്നത് ഒരുപാട് നാൾ കഴിഞ്ഞിട്ട് ഒരു ആൾ ഇവരെല്ലാം നിർബന്ധിച്ച് പലരും കത്തെഴുതി ഫോൺ വിളിച്ചു ഒക്കെ പറഞ്ഞതിന് ശേഷമാണ് വരുന്നത്. പക്ഷെ അപ്പോഴത്തേക്കും അദ്ദേഹം ജോലിസ്ഥലം പഴയ സ്ഥലത്തു നിന്നും അദ്ദേഹം മാറിക്കഴിഞ്ഞു. അങ്ങനെ അതായത് പഴയ സ്ഥലത്തുണ്ടായിരുന്നു, ആ ജോലിസ്ഥലത്തിൻ്റെ ആ ഒരു കമ്പനിയുടെ തന്നെ മറ്റൊരു ബ്രാഞ്ചിലേക്ക് അദ്ദേഹം ജോലിക്കായി മാറിപ്പോയി കഴിഞ്ഞു. അങ്ങനെ ഈ പ്രശ്നം അങ്ങ് വളരെ വലുതായി. അദ്ദേഹത്തിനല്ല, അദ്ദേഹത്തിൻ്റെ സ്വഭാവം ഇങ്ങനെ തന്നെ പോയിക്കൊണ്ടിരുന്നു. പക്ഷേ കുടുംബക്കാർക്കല്ല, ഇയാൾ ഇവൻ എന്തോ പറ്റി എന്നുള്ള ഒരു നിലപാടിൽ. പിന്നീട് ഒരു മാസം രണ്ട് മാസം കഴിഞ്ഞാൽ അദ്ദേഹം വരുന്നില്ല.
പിന്നെ ഒരുപാട് നിർബന്ധപൂർവ്വം ഞങ്ങളത് അതെങ്കിൽ അന്വേഷിച്ച് ഞങ്ങൾ അങ്ങോട്ട് വരുന്നു എന്നൊക്കെ ഫോൺ വഴി വിളിച്ച് പറയുമ്പോഴത്തേക്കാണ് അദ്ദേഹം വരുന്നത്. പിന്നെ അദ്ദേഹം ഒന്ന് ഒരുപാട് ദേഷ്യപ്പെടും, എന്തിനാ എൻ്റെ പുറകെ അന്വേഷിച്ച് വരുന്നത്, അതാണ് ഇതാണെന്ന് പറഞ്ഞാൽ ഒരുപാട് ദേഷ്യപ്പെടുന്ന കാര്യങ്ങളൊക്കെ. ശാന്തനായ ഒരു മനുഷ്യനായിരുന്നു. പിന്നെ ഒരു വല്ലാത്തൊരു അവസ്ഥയിലേക്ക് പോകുന്നു. ഭാര്യയാണോ മക്കളാണെന്നുള്ളൊരു ചിന്താഗതി അദ്ദേഹത്തിനില്ല. വളരെ മോശമായ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങി. അങ്ങനെ വന്നപ്പോഴത്തേക്കാണ് ഇവർ പോയി ഒരു ജ്യോത്സ്യനോട് അവർ ചോദിക്കുന്നു. ഇദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ ഇദ്ദേഹമില്ല, പോയി ചോദിക്കുമ്പോൾ ആ ജ്യോത്സ്യനാണ് ആദ്യമായിട്ട് ഇദ്ദേഹത്തിൽ ഒരു നെഗറ്റീവ് ഉണ്ട് എന്ന് കണ്ടുപിടിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ എന്തോ ഒന്നുണ്ട്, ഒരു ദോഷമുണ്ട്, അല്ലെങ്കിൽ മറ്റൊരു ആളിൻ്റെ ഒരു ആത്മാവ് അദ്ദേഹത്തിലേക്ക് കൂടിയിരിക്കുന്നു, അതാണ് ഇത്രയും പ്രശ്നം എന്ന് പറഞ്ഞു. പക്ഷേ ആദ്യം പറഞ്ഞ ആ ജ്യോതിഷി പറഞ്ഞ വളരെ 100% സത്യമായിരുന്നു. പക്ഷേ വീട്ടുകാർക്ക് അത് അത്ര അങ്ങോട്ട് വിശ്വാസം പോകത്തേണ്ട, അവർ വീണ്ടും ആരുടെത്തൊക്കെയോ പോയി ചോദിക്കുകയും പറയുകയും ചെയ്തപ്പം എല്ലാവരും ഇത് തന്നെയാണ് പറഞ്ഞത്. പക്ഷെ പരിഹാരത്തിന് അവർ തൽക്കാലം മുതിർന്നില്ല. അപ്പം ഇതൊരു വിഷയമാണ്, ഇതെന്ത് ചെയ്യും എന്നുള്ളതാണ്. അങ്ങനെയാണ് എൻ്റെ ഒരു സുഹൃത്തിനെ ഇവർ വന്ന് സമീപിക്കുന്നത്. അദ്ദേഹം ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്ന് നോക്കി, അദ്ദേഹവും ഇത് ശരിയാണ് എന്ന് അദ്ദേഹത്തിൻ്റെ രാശിയിലും കണ്ടെത്തുന്നു. അങ്ങനെ അദ്ദേഹം കുറച്ച് പഞ്ചസാരയൊക്കെ ജപിച്ച് ഈ എവരുടെ കൊടുക്കുന്നു. പുള്ളി വരുമ്പോഴത്തേക്ക് എങ്ങനെയെങ്കിലും ഇത് ഉള്ളിൽ കൊടുക്കുവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊരു ഒരു പരീക്ഷണമാണ് മിക്ക ആൾക്കാരും ചെയ്യാറുള്ളതാണ്. ഈ പഞ്ചസാരയൊക്കെ ജപിച്ച് കൊടുത്താൽ ഇതെന്തെങ്കിലും ഇത് കാപ്പിയിലോ ചായയിലോ ഇട്ട് ഉള്ളിലേക്ക് പോകുമ്പോൾ ഇത് നെഗറ്റീവ് ഉണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇത് അമിതമായിട്ട് പുറത്തു വരും. അപ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ ഈ പഞ്ചസാര ജപിച്ചു കൊടുക്കുന്നു. അദ്ദേഹം വരാറായ സമയത്തിനാണ് വരും എന്ന് ഇവർക്ക് മനസ്സിലാക്കിയ സമയത്തിനാണ് പഞ്ചസാര ജപിച്ച് വാങ്ങിച്ചുകൊണ്ട് പോയി. അദ്ദേഹം വരുന്നു, പഞ്ചസാര കൊടുക്കുന്നു. രണ്ട് പ്രാവശ്യമൊക്കെ കഴിച്ചിട്ട് രണ്ട് ദിവസം എന്തൊക്കെ നിന്നേ ഉള്ളൂ, അപ്പോഴത്തേക്ക് അദ്ദേഹം പിന്നെ തിരിച്ചുപോയി. പക്ഷേ ഈ പഞ്ചസാര കഴിച്ച് പോയ മനുഷ്യൻ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തിരിച്ചു വന്നു. തിരിച്ചു വന്നിട്ട് ഈ ഭാര്യയോടും മക്കളോടും പഴയ കണക്ക് സ്നേഹം കാണിക്കുന്നു. പക്ഷെ പെട്ടെന്ന് വീണ്ടും അദ്ദേഹം പഴയ അവസ്ഥ. അപ്പോൾ ഈ രണ്ട് സ്വഭാവവും കൂടി അദ്ദേഹത്തിന് മാറി മാറി വരുന്നു. ചില സമയങ്ങളിൽ ഭാര്യയും മക്കളെയും ജീവനോടുകൂടി നോക്കുന്നു, പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ സ്വഭാവം മാറുന്നു, മുഖമായിട്ട് പോകുന്നു. പിന്നെ അദ്ദേഹത്തിന് തിരിച്ച് ജോലി സ്ഥലത്തേക്ക് പോയാൽ മതി ആ ഒരു ചിന്താഗതി വരുന്നു. അപ്പോഴൊക്കെ ഇവർ രണ്ടാമത് ഈ ഒരാഴ്ച കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് പഞ്ചസാര ഉള്ളിൽ കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ രണ്ടാമത് ഇദ്ദേഹം വന്നിട്ട് ഇദ്ദേഹം തിരിച്ച് ജോലി സ്ഥലത്തേക്ക് പോകുന്നു. അപ്പോഴത്തേക്ക് ഈ എവരെയൊക്കെ വിളിച്ചുകൊണ്ട് ഈ ഇദ്ദേഹത്തിൻ്റെ മറ്റുള്ള ബന്ധുക്കളെയും ഭാര്യയൊക്കെ വിളിച്ചുകൊണ്ടാണ് എൻ്റെ ഈ സുഹൃത്ത് നേരെ എൻ്റെ അടുത്ത് ഞാൻ നിൽക്കുന്ന ക്ഷേത്രത്തിൽ കൊണ്ടുവരുന്നത്. അവിടെ വെച്ചൊക്കെ നോക്കി. അപ്പം പുള്ളി നോക്കിയ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ഇങ്ങനെ നെഗറ്റീവ് ഉണ്ട്. അതിനെ ഞാൻ പിന്നെ നോക്കി പ്രത്യേകിച്ച് കണ്ടുപിടിക്കേണ്ട കാര്യമില്ല. ഒരു 4-5 ജ്യോതിഷികളുടെ അടുത്ത് പോയി അവർ നോക്കി, അത് സത്യസന്ധമാണെന്ന് തെളിഞ്ഞതുമാണ്. അതിനോടൊപ്പം ഈ പഞ്ചസാര കൊടുത്തു കഴിഞ്ഞപ്പോൾ ഉണ്ടായ ഒരു ഭാവവ്യത്യാസം, അതിൽ നിന്നും ഉറപ്പിക്കാം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ മറ്റൊരു ഒരു നെഗറ്റീവ് അല്ലെങ്കിൽ ഒരു ആത്മാവിൻ്റെ പ്രവേശനം ഉണ്ടായിരിക്കുന്നു എന്ന് മനസ്സിലാക്കാം. അങ്ങനെ അടുത്ത ലീവിന് ഇദ്ദേഹം വന്നു. വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവരെല്ലാവരും കൂടി ഒരു പൂജ ഇങ്ങനെ ചെയ്യണം. അപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചു അദ്ദേഹം വന്നതിന് ശേഷം അദ്ദേഹം തീരുത്തി ഒരു പൂജയൊക്കെ ചെയ്തിരുന്നെങ്കിൽ ദോഷമുണ്ടെങ്കിൽ നമുക്ക് ഒഴിവാക്കി കളയാം എന്നൊക്കെ പറഞ്ഞു വെച്ചിരുന്നു. അത് അങ്ങനെ ഇദ്ദേഹം അടുത്ത ലീവിന് വന്ന സമയത്തിന് ഈ ബന്ധുക്കളെല്ലാവരും കൂടി ചേർന്ന് പറഞ്ഞു, ഇങ്ങനെ ഞങ്ങൾ ഒന്ന് രണ്ട് സ്ഥലത്ത് പോയി, അവിടെയൊക്കെ നിനക്കെന്തോ ദോഷം പിടിപെട്ടു, തമിഴ്നാട്ടിൽ നിന്നും നീ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് ദോഷം പിടിപെട്ടു എന്ന് പറഞ്ഞു, അതുകൊണ്ട് അത് ഒഴിവാക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പൂജ, നീ വന്നു കഴിഞ്ഞാൽ അടുത്ത ദിവസം ഒരു പൂജ ഞങ്ങൾ തയ്യാറാക്കി വെച്ചിരിക്കണം ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷേ ഇദ്ദേഹം വേണ്ട ബഹളമായിരുന്നു അവിടെ കടന്ന്, ഒന്നും സമ്മതിച്ചില്ല. അദ്ദേഹം വന്ന് ഒരു 1-2 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഈ സംഭാഷണം അവിടെ ഉണ്ടാകുന്നത്. അടുത്ത നിമിഷം ഇദ്ദേഹം പെട്ടിയെല്ലാം കൂടെ വാരി കെട്ടി തിരിച്ചുപോയി. ഈ പോയ മനുഷ്യൻ 1 മാസം കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ചു വന്നിട്ടില്ല. അപ്പോൾ ഇവർ എൻ്റെ അടുത്ത് വിളിച്ച കാര്യം പറഞ്ഞു, ഇങ്ങനെ പോയി. അപ്പോഴത്തേക്കും നമുക്ക് ഉറപ്പായി കഴിയുന്നു ഇത് ഉണ്ട് എന്നുള്ള കാര്യത്തിനെ കുറിച്ച്. അപ്പം ഒരു സാധാരണ അങ്ങനെ ഒന്നും ദോഷമില്ലാത്തൊരു ഗൃഹനാഥനാണെങ്കിൽ ശരി, നിങ്ങളുടെ സംശയമല്ലേ നമുക്ക് തീർക്കാൻ കാര്യം, എന്നിൽ അങ്ങനെയൊന്നും ഇല്ല, ഉണ്ടെങ്കിൽ അല്ലേ കുഴപ്പമുള്ളൂ എന്ന് ചിന്തിക്കുമായിരുന്നു. പക്ഷേ ഇദ്ദേഹം ആ നിമിഷം തന്നെ വാരി കെട്ടിപ്പോയി. അങ്ങനെ ഇദ്ദേഹത്തിന് നിരന്തരം ഇവർ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ ഫോൺ ചെയ്യുകയാണ് തിരിച്ചു വരാൻ വേണ്ടിയിട്ട്. ഇദ്ദേഹം ഒരുവിധത്തിലും വരുന്നില്ല. എത്രയോ നാളുകൾ കഴിഞ്ഞു. അങ്ങനെ ഇവർ അപ്പം അന്വേഷിച്ച് പോകാം എന്നുള്ളൊരു നിലപാടിലേക്ക് എത്തുന്നു. അപ്പം ഞങ്ങളെല്ലാം കൂടി തന്നെ തീരുമാനിക്കുന്നത് അന്വേഷിച്ച് പോകാം. അപ്പം അന്വേഷിച്ച് പോകാൻ ഇദ്ദേഹത്തിൻ്റെ ഓഫീസിൻ്റെ നമ്പരും കാര്യങ്ങളും അല്ലെങ്കിൽ ആ സ്ഥലമൊക്കെ ഇവർക്ക് നന്നായി അഡ്രസ്സൊക്കെ നന്നായിട്ടറിയാം. ഇനി ഇവർ 4-5 പേര് നേരെ ഇവിടുന്ന് അന്വേഷിച്ച് പോകാൻ തയ്യാറാക്കി ഒരു ദിവസമെല്ലാം തീരുമാനിച്ചു. തീരുമാനിച്ചിട്ട് ഇവർ നേരെ എൻ്റെ ക്ഷേത്രത്തിൽ വരികയാണ്. അപ്പോൾ ക്ഷേത്രത്തിൽ വന്നിട്ട് ഇങ്ങനെ എന്നോട് അഭിപ്രായം പറഞ്ഞു, ഇങ്ങനെ ഞങ്ങൾ പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്, അതിന് വേറെ ദോഷമൊന്നും ഇല്ലല്ലോ എന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു, വന്ന സ്ഥിതിക്ക് എന്തായാലും ഒന്ന് നോക്കാം എന്ന് വിചാരിച്ചിട്ട്
ഞാൻ എൻ്റെ ശംഖുശാസ്ത്രം വെച്ച് അവർക്ക് വേണ്ടിയിട്ട് അവിടെ വെച്ച് നോക്കുകയാണ്. അപ്പോൾ ഞാൻ അപ്പോഴത്തേക്ക് ഞാൻ ഉറപ്പിച്ച് പറഞ്ഞു, ഇദ്ദേഹത്തിൽ നല്ലൊരു നെഗറ്റീവുണ്ട്, നിങ്ങളൊരു അഞ്ചാറ് പേരെങ്കിലും പോകണം, നിർബന്ധപൂർവ്വം അദ്ദേഹത്തിനെ വരിഞ്ഞ് കെട്ടി കൊണ്ടുവന്നേ പറ്റൂ, അങ്ങനെ മാത്രമേ അദ്ദേഹം വരികയുള്ളൂ, അദ്ദേഹത്തിനെ കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ, തയ്യാറായി പോയിക്കൊള്ളാൻ പറഞ്ഞു. ഇവരൊരു 10-12 പേര് ഒരു ട്രാവലറൊക്കെ പിടിച്ച്, അന്നത്തെ ഒരു മെറ്റഡോർ വണ്ടി പോലത്തെ ഒരു വണ്ടിയുണ്ട്, അതൊക്കെ പിടിച്ചിട്ട് ഇവർ നേരെ അവിടെ പോവുകയാണ്. അപ്പോൾ അവിടെ പോയുള്ള സംഭവം പോയി വന്നവർ പറഞ്ഞതാണ്. ഇവർ നേരെ ചെന്ന്, അപ്പോൾ ഇവർ പോയതൊരു ഞായറാഴ്ച ദിവസമാണ് ഇവർ അന്വേഷിച്ച് പോകുന്നത്. അന്ന് കമ്പനി ഇല്ല. അപ്പോൾ കമ്പനി ഇല്ലെങ്കിൽ അതിൻ്റെ ഔട്ട് ഹൗസിലോ അവിടെ എവിടെയെങ്കിലും ആയിരിക്കില്ല അദ്ദേഹത്തിൻ്റെ താമസം. ഇവർ നേരെ അപ്പോൾ ജോലി ഉള്ള ദിവസം പോകുന്നത് ബുദ്ധിയല്ലാന്ന് തോന്നിയിട്ടാണ് ഇവർ അവധിയുള്ള ദിവസം നോക്കിപ്പോയത്. നേരെ ഇവർ കമ്പനിയിൽ ചെല്ലുന്നു. കമ്പനി ചെന്നപ്പം വാച്ചർ അവിടെ ഉണ്ട്. അപ്പോൾ ഇദ്ദേഹം ചെന്ന് പറയുന്നു, ഇങ്ങനെ തിരുവനന്തപുരത്ത് നിന്ന് ജോലിക്ക് വന്ന ഇന്ന ആളിൻ്റെ ബന്ധുക്കളാണ്, ഞങ്ങൾക്ക് അദ്ദേഹത്തിനെ ഒന്ന് കാണണം, എവിടെയാണ് താമസിക്കുന്നതെന്ന്. അപ്പോൾ അദ്ദേഹം കുടുംബമായിട്ട് ഇവിടെ അടുത്തൊരു സ്ഥലത്താണ് താമസിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലാണ് താമസിക്കുന്നതെന്ന്. അപ്പം ഇവരന്ന് കുടുംബത്തിലോ, അദ്ദേഹത്തിൻ്റെ കുടുംബം തിരുവനന്തപുരത്തല്ലേ, ഒരു മനസ്സ് ഇങ്ങനെ ചിന്തിക്കുകയാണ്. അപ്പോൾ അവർക്ക് എന്തൊക്കെയോ ഈ വാച്ചറിൻ്റെ സംസാരത്തിൽ നിന്നും എന്തൊക്കെയോ മനസ്സിലായി. അതായത് വാച്ചർ പറഞ്ഞത് ഈ 2 ദിവസം കൊണ്ട് അദ്ദേഹം ലീവാണ്, അതിന് അദ്ദേഹത്തിന് സുഖമില്ല, അദ്ദേഹത്തിൻ്റെ പുണ്ടാട്ടി ഇവിടെ ലീവിൽ, അതായത് ഭാര്യ ലീവ് ലെറ്ററൊക്കെ കൊണ്ട് തന്നിട്ട് പോയിട്ടുണ്ട്, ഇന്ന ഭാഗത്താണ് വീട്, അവർ കൃത്യമായിട്ട് അഡ്രസ്സ്. അപ്പോൾ ഇത് കേട്ട് സത്യം പറഞ്ഞാൽ ഇവർ ബോധം കെട്ട് വീണില്ല എന്നുള്ളതേ ഉള്ളൂ. ഇദ്ദേഹത്തിൻ്റെ ഇവിടെ പുണ്ടാട്ടിയോ ഭാര്യയോ, അത് അപ്പം ആദ്യത്തെ അറിവാണ് അവർക്ക് ഇങ്ങനെ ഇദ്ദേഹത്തിനോടൊരു കുടുംബം ഉണ്ട് എന്നുള്ളത്. അപ്പം പറയുന്നു, ഇങ്ങനെ പുണ്ടാട്ടിയുണ്ട്, 2 കുളന്തകളുണ്ട് എന്നൊക്കെ ഇങ്ങനെ ഒരു വാച്ചർ പറഞ്ഞു കൊടുക്കുന്നു. ഇവർ കൃത്യമായിട്ട് ആ വീട്ടിലേക്ക് പോകേണ്ടുന്ന ആ വഴിയുടെ ഇതെല്ലാം അവർ മനസ്സിലാക്കിയിട്ട് ഈ വണ്ടിയിൽ തന്നെ ഈ 10-12 പേര് നേരെ അവിടെ പോവുകയാണ്. ഇവിടുത്തെ കുറച്ച് ദൂരമേ ഉള്ളൂ. ഇവിടെ ചെന്നിറങ്ങി ഒരു അടുത്തടുത്തടുത്ത് വീടുകളിരിപ്പുണ്ട്. അടുത്ത് അങ്ങനെ അതിൽ ഒരു വീട് ദേഹത്തിൻ്റെതാണ്, ആ ഇവർ പറഞ്ഞ വീട്. ആ വീട്ടിൽ ചെന്ന് വാതിൽ തട്ടിയപ്പോഴത്തേക്ക് ഒരു സ്ത്രീയാണെന്ന് വാതിൽ തുറന്നത്. അപ്പോഴത്തേക്ക് ഇവരിങ്ങനെ പറഞ്ഞു, ഇന്ന ആളിനെ കാണണമെന്ന് പറഞ്ഞു. കയറിയിരിക്കാനൊന്നും പറഞ്ഞില്ല, കാര്യം അവരുടെ ഒരു രീതിയായിരിക്കാം, അല്ലെങ്കിൽ അതിനുള്ള ഒരു കൊച്ചു വീടാണ്. കൊച്ചു വീടെന്ന് പറഞ്ഞാൽ അടുത്തടുത്തടുത്ത് ഇങ്ങനെ ഇരിക്കുന്ന കുറച്ച് വീടുകൾ അതിലൊന്നാണ്. ഇവരെല്ലാവരും പുറത്ത് തന്നെ നിന്നു. അകത്ത് പോയപ്പോഴത്തേക്ക് പോയി ഈ സ്ത്രീ അങ്ങ് അകത്ത് പോയി ഇദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞു കാണും. അങ്ങനെ ഇദ്ദേഹം ആരാണ് വന്നത്, ഇദ്ദേഹം ഈ നാട്ടിൽ നിന്നും അന്വേഷിച്ചു വന്നൊന്നും ഒരു ധാരണയും ഇദ്ദേഹത്തിൻ്റെ വന്ന് കണ്ടപ്പോൾ അന്തം വിട്ടുപോയി. നാട്ടിൽ നിന്നും ഒരു കൂട്ടം ആൾക്കാർ ഇദ്ദേഹത്തിനെ കാത്തു നിൽക്കുക, വന്ന് നിൽക്കുകയാണ്. പിന്നെ അവിടെ സംഭവിച്ചതൊക്കെ വളരെ നാടകീയമായിരുന്നു. ഇവരെല്ലാവരും കൂടി ഇടിച്ചങ്ങകത്ത് കയറി, വേണ്ട ബഹളമായി. അപ്പോൾ 2 കുട്ടികൾ, ഇതേ പ്രായമുള്ള 2 കുട്ടികൾ ഇറങ്ങി വരുന്നു. ഇത് ഭാര്യ. അപ്പം ഭാര്യയ്ക്ക് അറിയില്ല നാട്ടിൽ, അത് ഈ തമിഴ് നാട്ടിലെ ഭാര്യയ്ക്ക് അറിയില്ല കേരളത്തിൽ ഇദ്ദേഹത്തിന് മറ്റൊരു ഭാര്യയും കുടുംബം ഉണ്ടെന്ന്. അങ്ങനെ അവിടെ ഇവർ തുറന്ന് പറയുന്നു, ഈ ചെന്നവരെല്ലാം തുറന്ന് പറയുന്നു. അപ്പോഴത്തെ ഈ സ്ത്രീയും അന്തം വിട്ടുപോയി, ഈ തമിഴ്നാട്ടിലെ സ്ത്രീ അന്തം വിട്ടുപോയി. അങ്ങനെ ആഹ പ്രശ്നമായി. നാട്ടുകാരെല്ലാവരുമൊക്കെ കൂടി അങ്ങനെ നിർബന്ധപൂർവ്വം അവർ പറഞ്ഞു, എന്തൊക്കെ വിഷയമായാലും ശരി തന്നെ യവനെ ഞങ്ങൾ വീട്ടിൽ കൊണ്ടുപോകും. നിങ്ങൾ അപ്പോൾ അന്വേഷിച്ച് വന്നപ്പോൾ കുട്ടികൾ ഇദ്ദേഹത്തിൻ്റെ അല്ല, ഈ സ്ത്രീയുടെ ഭർത്താവ് മരിച്ചുപോയി, ഒരു ആക്സിഡൻറ്റിൽ മരിച്ചുപോയി. മരിച്ചിട്ടൊരു കുറച്ച് നാളുകളേ ആകുന്നുള്ളൂ. അതിന് ശേഷം ഇദ്ദേഹം ഇവിടെ വന്ന് കൂടിയതാണ്. അപ്പം ഇത് അപ്പം വന്നവർ പറഞ്ഞു, ഈ നാട്ടിൽ ഇദ്ദേഹം കല്യാണം കഴിച്ച് ജീവിക്കുന്ന ഒരു ഭാര്യയും അവിടെ 2 കുട്ടികളും ഉണ്ട്, ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളാണ്, അങ്ങനെ അനിയന്മാർ ചേട്ടന്മാർ അളിയന്മാരെന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തി. അങ്ങനെ അവസാനം നാട്ടുകാർക്ക് മനസ്സിലായി ഇത് വിഷയമാകുന്നു ഉള്ളത് കൊണ്ട് എല്ലാവരും കൂടി ചേർന്ന് ഇദ്ദേഹം ഇദ്ദേഹം പെട്ടെന്ന് വയലൻ്റ് ആകുന്നു. വയലൻ്റായി ഇദ്ദേഹം വല്ലാത്തൊരു ഒരു ഭ്രാന്തമായ അവസ്ഥയിലൊക്കെ കാണിക്കുന്നു. ഇദ്ദേഹം ചെവിരിൽ തല കൊണ്ടിട്ടിടിക്കുന്നു. അതായത് ആരൊക്കെ കയറി പിടിച്ചില്ലെങ്കിൽ തല പൊട്ടിപ്പോകും ആ വിധത്തിലിടിക്കും. അപ്പോൾ അവിടെ നിന്ന് ആ സ്ത്രീക്കും അവന്ന് കൂടിയവർക്കൊക്കെ മനസ്സിലായി ഇദ്ദേഹം അല്ലാതായി മാറിയൊരവസ്ഥ. വേണ്ട ശരീരത്തിനെ സ്വയം ഇങ്ങനെ ഈ മുറിപ്പെടുത്തുന്ന കാര്യങ്ങളൊക്കെയാണ് ഇദ്ദേഹം ചെയ്യുന്നത്. അവരെല്ലാവരും കൂടി കൈയും കാലും ഒക്കെ കെട്ടി തൂക്കി വണ്ടിക്കകത്തിട്ട് നേരെ നാട്ടിൽ കൊണ്ടുവന്നു. പക്ഷേ
അവിടെ അവിടെ അവരെല്ലാവരും അംഗീകരിച്ചു, ഒത്തിരി കൊണ്ടുപോയിക്കൊള്ള സമ്മതിച്ചു. കാര്യം ഇതെന്തോ വിഷയം, ഇദ്ദേഹത്തിൻ്റെ അപ്പോഴത്തേക്ക് ഈ ഒരു മൃഗീയമായ ഒരു അവസ്ഥ, അതായത് സ്വന്തം ശരീരത്തിന് ഇത്രയേറെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു അവസ്ഥ വന്നപ്പോൾ അവർക്ക് തന്നെ മനസ്സിലായി ഇതെന്തോ പേയാണ്, പേയെന്ന് വെച്ചാൽ പ്രേതം, പേ പിടിച്ചതാണെന്ന് മനസ്സിലായിട്ട് അവരെല്ലാവരും കൂടെ സമ്മതിച്ചു എങ്ങനെ കൊണ്ടുപോയിക്കോളുമ്പോൾ നേരെ അവകേട്ട്. അപ്പം ഇതെങ്ങനെ ഇദ്ദേഹം ഇവിടെ വന്ന് ആ സ്ത്രീയുടെ കുടുംബത്തിൽ ചെന്ന് കയറി ആ ഗ്രഹനാഥൻ്റെ സ്ഥാനത്ത് നിന്ന് കാര്യങ്ങൾ, അതായത് കുടുംബനാഥനായിട്ട് ജീവിക്കുന്നു എന്നുള്ളതാണ് ഇദ്ദേഹം അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ല, വളരെ നാളുകളായിട്ട് കല്യാണം കഴിക്കാൻ ജീവിക്കുകയാണ്. അങ്ങനെയാണ് ഇദ്ദേഹം ഈ കുടുംബത്തിൽ വന്നപ്പോഴത്തേക്ക് അവരെല്ലാവരും കൂടെ സമ്മതിക്കുകയും കയറും. പക്ഷേ അവർക്ക് പറ്റിയ തെറ്റ് ഇദ്ദേഹത്തിനെക്കുറിച്ചൊന്നും അന്വേഷിച്ചില്ല. അന്വേഷിച്ചു അദ്ദേഹത്തിൻ്റെ ആ കൂട്ടത്തെ ജോലിയിൽ നിന്ന്, അതോ ആരോ ഒന്ന് രണ്ട് പേരെടുത്തൊക്കെ അവരെന്തൊക്കെ ചോദിച്ചു എന്ന് തോന്നുന്നു. പക്ഷേ അത് എങ്ങനെയൊന്നും ആണെന്നറിയില്ല. എന്തായാലും ആ കുടുംബത്തിൽ ഇദ്ദേഹം ഗൃഹനാഥനായിട്ട് താമസിക്കുകയായിരുന്നു. അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ നാട്ടിൽ കൊണ്ടുവരുന്നു. പക്ഷേ ആ സ്വഭാവം അവിടെ വെച്ച വയലൻ്റായ അദ്ദേഹം ഒരു രീതിയിലും അദ്ദേഹം നോർമലായിട്ടില്ല. വീട്ടിൽ കൊണ്ടുവന്നു, ഇവരൊരു മുറിയിൽ പൂട്ടിയിട്ട് കട്ടിലിൻ്റെ കാലിൽ കെട്ടിയിടുകയാണ് ചെയ്തിട്ടിട്ട് അടുത്ത ദിവസം തന്നെ ഇവർ അവന്ന് അദ്ദേഹത്തിനെ കൊണ്ടുവന്ന് ആ വീട്ടിൽ കയറ്റി കഴിഞ്ഞ ഉടനെ എൻ്റെ അടുത്ത് ആൾ വന്നു, അടുത്ത ദിവസം പൂജ ഞങ്ങൾ തീരുമാനിക്കും, ഞങ്ങൾ നേരെ അവിടെ ചെന്നപ്പോൾ ഞാൻ ചെന്നപ്പോൾ ഇദ്ദേഹത്തിനെ കെട്ടിയിട്ടിരിക്കുകയാണ്. ഭയങ്കര ബഹളം. അദ്ദേഹം വന്നതിന് ശേഷം തുള്ളി ആഹാരം കഴിച്ചിട്ടില്ല, വല്ലാത്തൊരവസ്ഥ. അപ്പോൾ ഞാൻ വന്നപ്പോഴത്തേക്കും നല്ലൊരു വെളുത്ത മനുഷ്യനായിരുന്നു. പക്ഷേ അദ്ദേഹം ഒരു തരം കറുത്ത്, അതായത് എണ്ണ കോരി ഒഴിച്ചതുപോലെ അദ്ദേഹം മൊത്തം ഇങ്ങനെ, ദേഹത്തൊന്നും നമുക്ക് പിടിക്കാൻ പറ്റത്തില്ല, വേർപ്പാണോ എണ്ണയാണോ എന്നറിയില്ല. ആ വിധം ഇദ്ദേഹം അങ്ങനെ കുളിച്ച് നിൽക്കുന്നൊരവസ്ഥ. ഞങ്ങൾ വന്നു, ഉച്ചയോടുകൂടി തന്നെ ഞങ്ങൾ കളങ്ങളൊക്കെ ഇട്ട് ഒരു 5 മണി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ പൂജ തുടങ്ങി. അപ്പോൾ ഒരുപാട് ആൾക്കാർ, അവരുടെ ബന്ധുക്കളെല്ലാവരും ഉണ്ട്. അങ്ങനെ ഇദ്ദേഹത്തിനെ കൊണ്ടുവന്ന് കളത്തിലിരുത്തി. ഞാൻ ചുരുക്കി പറയാൻ കാര്യങ്ങൾ, കാര്യം ഇത് കുറച്ചുകൂടി പറയാനുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ പൂജ മറ്റു കാര്യങ്ങളൊന്നും വിശദീകരിക്കുന്നില്ല. എങ്ങനെ ഇദ്ദേഹത്തിലെ പ്രേതം കയറി എന്നുള്ളൊരു കാര്യം പറ പൂജയിൽ കൊണ്ടിരുത്തി അവസാനം ഇദ്ദേഹത്തിന് ശാന്തതപ്പെടുത്തിയിട്ട് കാര്യം ചോദിച്ചപ്പോഴാണ് പറയുന്നത്. ഇദ്ദേഹം ഒരു ദിവസം ഇങ്ങനെ ജോലി ഇല്ലാത്തൊരു ദിവസം, അത് ലീവുള്ള ദിവസമാണ്, റോഡിൽ കൂടെ നടന്നു പോകുമ്പോൾ സൈക്കിളിൽ പോയ ഒരു മനുഷ്യനെ, ഇദ്ദേഹത്തിൻ്റെ പ്രായം വരും, ഒരു ബസ്സോ ലോറി എന്തോ ആണ് ഇടിച്ച് നേരെ ഇദ്ദേഹത്തിൻ്റെ പുറത്തുകൂടെ ഇടി കൊണ്ടു നേരെ തെറിച്ച് ഇദ്ദേഹം നടന്നു വരികയായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ ദേഹത്തൂടെ വന്ന് വീണാണ് അദ്ദേഹം തലയൊക്കെ പൊട്ടി ഒരു ബോധവുമില്ലാത്ത അവസ്ഥയിൽ. പക്ഷെ മരിച്ചിട്ടില്ല. പക്ഷെ പെട്ടെന്ന് ഇദ്ദേഹം വാരിയെടുത്ത് വണ്ടി പിടിച്ചു, ആൾക്കാരൊക്കെ കൂടി നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു. ഹോസ്പിറ്റലിൽ കൊണ്ടു ചെന്ന് കഴിഞ്ഞപ്പോൾ ബാക്കിയെല്ലാവരും നാല് പട് പോയി ഇദ്ദേഹത്തിന് ആയി. പക്ഷേ ആരൊക്കെയോ ചേർന്ന് കുടുംബത്തിനോട് വിളിച്ചു പറഞ്ഞു. അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളും അവിടെ വരികയാണ്. അപ്പോൾ ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ മടിയിൽ കിടത്തിയാണ് കൊണ്ടുപോകുന്നത്. അപ്പം ഭാര്യയും മക്കളും ഒക്കെ വരുമ്പോഴത്തേക്ക് കാര്യം പറഞ്ഞു ഇങ്ങനെ ആക്സിഡൻ്റ് പറ്റി കൊണ്ടുവന്നതാണെന്നുള്ളത്. അപ്പോൾ ഒരാൾ മാത്രമുണ്ട് ഇതിന് നോക്കിയിരിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ മൊത്തവും ശരീരം മൊത്തവും രക്തമാണ്. അപ്പം അത്രയും ആത്മാർത്ഥമായിട്ട് ഇദ്ദേഹം നോക്കുന്നുണ്ട്. എന്തോ ഇദ്ദേഹത്തിന് ഈ ആക്സിഡൻ്റ് പറ്റിയ മനുഷ്യനോടൊരു ഒരു അനുകമ്പ തോന്നി. അങ്ങനെ അദ്ദേഹം 3-4 ദിവസം ഇദ്ദേഹം ഹോസ്പിറ്റലിൽ അത്യാഹിത വിഭാഗത്തിൽ കിടന്നു. അത്രയും ദിവസം ഇദ്ദേഹം തന്നെ അവിടെ ഇരുന്ന് കാര്യങ്ങളൊക്കെ നോക്കി. അത് പിന്നീട് ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം പറയുന്നുണ്ട് എന്താണ് എനിക്ക് സംഭവിച്ചെന്നറിയില്ല. പക്ഷേ അയാൾ ആ ശരീരത്തിനോട് അല്ലെങ്കിൽ ആ മനുഷ്യനോട്, മരിക്കാൻ കിടക്കുന്ന മനുഷ്യനോട് എനിക്ക് എന്നെക്കാളേറെ അല്ലെങ്കിൽ എൻ്റെ സഹോദരങ്ങൾക്കാളേറെ എനിക്ക് അതിനോടൊരു ഒരു വല്ലാത്തൊരു ആത്മബന്ധം തോന്നി. അങ്ങനെ അവിടെ ഇരുന്നു അദ്ദേഹം 3-4 അദ്ദേഹം മരിക്കുന്നു. അപ്പോൾ ഈ ഭാര്യ, ഈ വന്ന ഭാര്യയും കുട്ടികളും ഒക്കെ ഇദ്ദേഹത്തിനോടാണ് കാര്യങ്ങൾ, അവർക്കും ഇദ്ദേഹം മറ്റൊരാളായിട്ട് തോന്നുന്നില്ല. കാര്യം സ്വന്തം ഭർത്താവ് ആക്സിഡൻ്റ് ആയപ്പോഴത്തേക്ക് നേരെ ഭാര്യ കോരിയെടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് ഇത്തരം കാര്യമായി നോക്കുന്നു. ഇത് ആരാണെന്നോ അവർ അന്വേഷിക്കുന്നില്ല. പക്ഷേ ആ സമയം തൊട്ട് ഇവർക്കൊരു ആപത്ത് വന്നപ്പോൾ തൊട്ട് കൂട്ടത്തിൽ നിൽക്കുന്ന ഒരു മനുഷ്യൻ എന്നുള്ളൊരു ഒരു പരിഗണന അത് വളരെ ആത്മാർത്ഥമായിട്ട് തന്നെയാണ്. അങ്ങനെ ഇദ്ദേഹം മരിക്കുന്നു. ഈ നമ്മുടെ ഈ നാട്ടുകാരൻ എല്ലാ ചടങ്ങുകൾക്കും കൂട്ടത്തിൽ നിന്ന് ചെയ്യുകയാണ്. എല്ലാ കാര്യങ്ങളും അദ്ദേഹം ചെയ്ത് പൂർത്തിയാക്കുന്നു. മരണമൊക്കെ കഴിഞ്ഞു. അതിനുശേഷം ഇദ്ദേഹം ഇവിടെ ജോലിക്ക് വന്നു. ജോലി കഴിഞ്ഞിട്ട് വീണ്ടും നേരെ അദ്ദേഹം എന്നും വൈകിട്ട് ആ വീട്ടിൽ പോയി കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ ഈ അടുത്തൊക്കെ ഈ അവരുടെ ബന്ധുക്കളൊക്കെ ആയിരിക്കാം ഉണ്ട്, പക്ഷേ അവരാരും ഇതിനെ എതിർത്തില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം. എന്താണെന്നറിയില്ല. കാര്യം ഈ ഹോസ്പിറ്റലിൽ ആ ആക്സിഡൻ്റായി വന്ന സമയം തൊട്ട് ഇദ്ദേഹം ഇത്രയും, ഇദ്ദേഹം മാത്രമാണ് കാര്യങ്ങൾ ചെയ്യുന്നത്, ബാക്കിയുള്ളവരെല്ലാവരും പുറത്തു നിന്നതേ ഉള്ളൂ. കാര്യം വെച്ചാൽ കൊണ്ടുവന്ന സമയം തൊട്ട് ഇദ്ദേഹം തന്നെ കൂട്ടത്തിൽ നിന്ന് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ആരും ഇദ്ദേഹം ആരാണെന്ന് അന്വേഷിക്കുകയോ ഒന്നും ചെയ്തില്ല. മരണത്തിന് ശേഷമാണ് ഇദ്ദേഹം പറയുന്നത് ഞാനിങ്ങനെ കേരളത്തിലുള്ള ഒരാളാണ്, വർഷങ്ങളായിട്ട് ഞാനിവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്,
എന്നൊക്കെ പറഞ്ഞ് ഇദ്ദേഹം എന്തുകൊണ്ടാണെന്ന് പറയില്ല, കല്യാണം കഴിഞ്ഞതും ഭാര്യയും മക്കളുള്ള ആ കാര്യമൊക്കെ ഇദ്ദേഹം ഒളിച്ചു വയ്ക്കുന്നുണ്ട്. എന്നിട്ട് ആ കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും ഇദ്ദേഹം തന്നെ നോക്കുന്നു. അപ്പോൾ ആ കുടുംബത്തിനും സാമ്പത്തികമായിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല. ഇദ്ദേഹം തന്നെ ഇന്ന് സാമ്പത്തികമൊന്നും അവിടെ കൊടുക്കേണ്ടെന്ന് കാര്യമില്ല, ഒരു സംരക്ഷണം അത് ഇദ്ദേഹം കൃത്യമായി കൊടുക്കുകയും എങ്ങനെയൊക്കെയോ ആ കുടുംബത്തിലെ ഗ്രഹനാഥനായി ഇദ്ദേഹം മാറുന്നു. മാറുന്നു എന്നല്ല, ഗ്രഹനാഥനായിട്ട് മാറി ആ സ്ത്രീയും സ്വന്തം ഭർത്താവിൻ്റെ സ്ഥാനത്ത് തന്നെ കാണുന്നു, ആ കുട്ടികളും സ്വന്തം പിതാവിൻ്റെ സ്ഥാനത്ത് തന്നെ കാണുന്നു. ഇദ്ദേഹം ഈ ഇടയ്ക്ക് വന്ന ഒരു ഭർത്താവാണെന്നൊന്നും ആ സ്ത്രീക്ക് ചിന്തയില്ല. കാര്യം ഈ മരിച്ചുപോയ ആൾ തന്നെയാണ് ഇത് എന്നുള്ള ആ ഒരു ചിന്താഗതിയോടുകൂടി ഈ ഭാര്യയും ഈ മക്കളും ഞങ്ങളുടെ അച്ഛൻ തന്നെയാണ്, അച്ഛൻ മരിച്ചു എന്ന് പോലും അവർക്ക് പിന്നീട് ഇദ്ദേഹത്തിൻ്റെ ആ ഒരു സ്നേഹപ്രകടനങ്ങളോ സംരക്ഷണം കൊടുക്കുന്നത് കണ്ടിട്ടോ അവർക്ക് ചിന്തിക്കുവാൻ പോലും പറ്റിയില്ല. അങ്ങനെ ഇത് ഈ സംഭവങ്ങൾ ഇദ്ദേഹം പറയുന്നത് ഈ അനുഗ്രഹിച്ചിരുന്നിട്ടാണ് പറയുന്നത്. ഈ മറ്റൊരു ആത്മാവ് ശരീരത്തിലേക്ക് വന്നിട്ടാണ് പറയുന്നത്. അപ്പോൾ ഈ ആത്മാവ് ആരാണ് എന്ന് വെച്ചാൽ, ഈ മരിച്ചു പോയ ഈ ആക്സിഡൻറ്റിൽ മരിച്ചു പോയ ആ പുരുഷൻ്റെ ആ തമിഴ് പുരുഷൻ്റെ ആത്മാവാണ് ഈ ആ സമയത്തിന് ശരീരത്തിലുള്ളത്. കാര്യം അത് പറയുന്നുണ്ട്, ഇടിച്ച് വീണപ്പോഴത്തേക്ക് തന്നെ അദ്ദേഹം ശരിക്കും മരിച്ചില്ല എങ്കിൽ പോലും 30% അദ്ദേഹത്തിൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടൊരവസ്ഥ വരികയും ഇദ്ദേഹത്തിനോട് ആ ആത്മാവ് കൂടുകയും മരണത്തിന് ശേഷം പൂർണ്ണമായും ഇദ്ദേഹത്തിൻ്റെ ശരീരത്തിലേക്ക് കടക്കും. അത് നമ്മൾ ഈ ഒരു സംഭവം ഞാൻ തുടക്കമേ പറഞ്ഞു, ഒരു അപൂർവമായിട്ട് എനിക്ക് തോന്നിയതെന്ന് പറയാൻ തോന്നി പറഞ്ഞ കാര്യം, ഈ ആത്മാക്കൾ ഒരു ശരീരത്തിൽ നിന്നും എൻ്റെ ആത്മാവ് എൻ്റെ ശരീരത്തിൽ നിന്ന് പോയാൽ പോലും മറ്റൊരു ശരീരത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ അതിന് കുറേയേറെ കടമ്പകൾ കടക്കണം എന്നുള്ളതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്, നമ്മുടെ ആചാര്യന്മാർ നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുള്ളത്. അതിനെല്ലാം വിരുദ്ധമായിട്ടാണ് ആ മരിച്ച സമയം ആ സമയം അതായത് പൂർണ്ണമായും മരിക്കുന്നതിന് മുമ്പ് തന്നെ ആ ഒരു ആത്മാവിൻ്റെ ഒരു അംശം ഇദ്ദേഹത്തിൻ്റെ കൂട്ട ശരീരത്തിൽ ഉണ്ടായിരുന്നു. അതിന് തെളിവാണ് ഈ മരണം നടക്കുന്നതുവരെ ഇദ്ദേഹത്തിന് കരച്ചിലാണ്, വിഷമമാണ്. ആര് മരിക്കുന്നു? അദ്ദേഹം ഇന്ന് കണ്ടൊരു മനുഷ്യനാണ്, ആ അദ്ദേഹം മരണപ്പെട്ടു പോകുന്നു. പക്ഷേ അതല്ല അദ്ദേഹത്തിന് തോന്നിയത്, എന്നെക്കാളും അതായത് ആ ഈ ശരീരത്തിനേക്കാളും ഇഷ്ടം ആ മരിക്കാൻ കിടക്കുന്ന ശരീരത്തിനോട് തോന്നി, അതായത് ഞാനാണ് മരിക്കാൻ കിടക്കുന്നത് എന്നൊരു തോന്നലാണ് അദ്ദേഹത്തിനുണ്ടായത്. അങ്ങനെ ഈ ആത്മാവ് ഈ ശരീരത്തിൽ കൂടുകയും വീണ്ടും ഈ ശരീരത്തിൽ കയറി സ്വന്തം ഭാര്യയോടും മക്കളോടൊപ്പം സന്തോഷമായിട്ട് ജീവിച്ചു വരവേയാണ് ഞങ്ങളൊക്കെ വന്ന് ഈ പൂജ ചെയ്ത് ഇത് മനസ്സിലാക്കുകയും പൂജ ചെയ്ത് ഇദ്ദേഹത്തിനെ പുറത്താക്കാനും ശ്രമിച്ചത്. അപ്പോൾ ഇത് പക്ഷേ പൂജ 3 ദിവസം കൊണ്ടാണ് 3 ദിവസം എന്ന് വെച്ചാൽ അടുപ്പിച്ചല്ല, ആദ്യം പൂജ കഴിഞ്ഞു, വീണ്ടും 2 ദിവസവും കൂടി ഞങ്ങൾ പൂജ ചെയ്തതിന് ശേഷം മാത്രമാണ് പൂർണ്ണമായും ആ ശരീരത്തിൽ നിന്നും ഇതിനെ ഒഴിവാക്കാൻ സാധിച്ചു. അത്ര കടുപ്പമായിരുന്നു. അതിന് പല കാരണങ്ങളുണ്ടാകാം. കാരണം ആ മരിക്കുന്ന സമയത്തിന് തന്നെ ആ ശരീരത്തിൽ നിന്നും ഈ ആത്മാവ് പൂർണ്ണമായും പുറത്തു വരുന്ന സമയത്തിന് തന്നെ അത് സ്വീകരിക്കുവാൻ ഒരു മറ്റൊരു ജീവനുള്ള ശരീരമുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ അത് ഇന്നു വരെയും എനിക്ക് മനസ്സിലായിട്ടുള്ള ഇത് എന്താണ് ഈ ഒരു പ്രഹേളിക എന്നുള്ളതിനെക്കുറിച്ച്. കാര്യം നമ്മളൊക്കെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് ഒരു ശരീരത്തിൽ നിന്നും അത് മാറി ഒരു വർഷം കൊണ്ട് അതിന് പൂർണ്ണമായിട്ടും ബലിതർപ്പണങ്ങളോ കാര്യങ്ങളൊക്കെ കിട്ടാതെ വന്നാൽ അത് പ്രേതാത്മാവായി മാറുകയും അത് പിന്നീട് മറ്റൊരു ശരീരത്തിൽ പ്രവേശിക്കുകയും ചെയ്യും. ഇതൊക്കെയാണ് ഞങ്ങളുടെ അറിവും അതൊക്കെയാണ് ഞങ്ങളുടെ മുന്നിലുള്ള അനുഭവങ്ങളും. പക്ഷേ ഇത് വളരെ വ്യത്യസ്തമായ ഒരു സംഭവമായിരുന്നു. 3 ദിവസം കൊണ്ട് മാത്രമേ അതിനെ പൂർണ്ണമായും ശരീരത്തിൽ നിന്ന് ഒഴിവാക്കാൻ സാധിച്ചുള്ളൂ. അതിനുശേഷം പിന്നെ തമിഴ്നാട്ടിലുള്ള ആ പുരുഷന്മാരെല്ലാം പിന്നീട് ആ സത്യം മനസ്സിലാക്കി അവരിവിടെ തിരിച്ചു വന്നിരുന്നു. അതായത് 3-ാമത്തെ പൂജയിൽ അവരെല്ലാവരും ഉണ്ടായിരുന്നു. ഇതിനെല്ലാം കൂടി ആവാഹിച്ചു, പിന്നെ ആ കലശത്തിനകത്താക്കി അവരുടെ കയ്യിൽ തന്നെ കൊടുത്തു. അവരവരുടെ നാട്ടിൽ കൊണ്ടുപോയിട്ട് അത് പിന്നെ അവരുടെ ആചാരപ്രകാരം എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ ചെയ്തു. അവിടെ നമ്മളെക്കാളും വളരെ വിശ്വാസികളാണ്, കർമ്മങ്ങൾ ചെയ്യുന്നവരാണ്. അവരവിടെ കൊണ്ടുപോയി പിന്നെ അത് അവരുടെ രീതിയിലൊക്കെ ചെയ്ത് പൂർത്തിയാക്കി. ഈ ഇദ്ദേഹം പിന്നെ കുറച്ച് നാളുകൾ അങ്ങോട്ട് ഒരു 3-4 മാസമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ എല്ലാം വിട്ടു. അദ്ദേഹം വീണ്ടും പഴയതുപോലെ സ്വന്തം കുടുംബത്തെ സ്നേഹിച്ച് സംരക്ഷിച്ച് അദ്ദേഹം ഇന്നും മുന്നോട്ട് പോകുന്നുണ്ട്. പിന്നെ അതിന് സംഭവിച്ച് പിന്നീട് അദ്ദേഹം തമിഴ്നാട്ടിൽ പോയിട്ടേ ഇല്ല, ആ ജോലിയൊക്കെ കളഞ്ഞു അദ്ദേഹം. അപ്പോൾ ജോലി ചെയ്തില്ലെങ്കിലും ഇവിടെ ജീവിക്കാനുള്ള സംവിധാനമൊക്കെ അദ്ദേഹത്തിനുണ്ട്, സൗകര്യമൊക്കെ അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തിന് പിന്നെ അതൊരു പേടിയായി. അത് കാര്യം
ഈ ഇതെല്ലാം പൂർണ്ണമായി മാറ്റിയതിന് ശേഷം അദ്ദേഹമായിട്ട് ഞാൻ പിന്നെ അദ്ദേഹത്തിൻ്റെ ക്ഷേത്രത്തിലേക്ക് വന്നത് ഞാൻ ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ ഇതൊരു എനിക്കൊരു അത്ഭുതമായിട്ട് തോന്നിപ്പോയി. ഞാൻ പറഞ്ഞില്ലേ, മരിച്ച ആ സമയത്തിന് തന്നെ ഈ ആത്മാവ് മറ്റൊരു ശരീരത്തിലേക്ക് കയറുക എന്നുള്ളത്. അതുകൊണ്ട് ആ സമയത്തിനുണ്ടായ അദ്ദേഹത്തിനുണ്ടായ അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ അദ്ദേഹം ഒറ്റ ഉത്തരമേ പറഞ്ഞുള്ളൂ, എനിക്കറിയില്ല. പക്ഷേ എൻ്റെ മുന്നിൽ ആ ഇടി സൈക്കിളിൽ നിന്നും ഇടികിട്ടി സൈക്കിളിൽ നിന്നും അദ്ദേഹം പറന്ന് എൻ്റെ മുന്നിൽ വരുമ്പോൾ എൻ്റെ മുന്നിൽ വന്നു വീണു. അത് അത് കണ്ടപ്പോഴത്തേക്ക് എൻ്റെ നെഞ്ച് പൊട്ടിപ്പോയി. കാര്യം ഞാനാണ് വീണ് കിടക്കുന്നത് എന്നൊരു തോന്നൽ എൻ്റെ മനസ്സിലേക്കുണ്ടായി. അല്ലെങ്കിൽ എനിക്ക് എന്നെക്കാളും പ്രിയപ്പെട്ട ആരോ ആണ് ഇത്. അതിന് അദ്ദേഹം പറഞ്ഞു, ഞാൻ അപ്പോഴും തന്നെ അതിനെ പെട്ടെന്ന് എടുത്ത് നെഞ്ചിനോട് ചേർത്ത് പിടിച്ചു. എനിക്ക് അങ്ങ് തോന്നിപ്പോയി. അങ്ങനെ പിന്നീട് എനിക്ക് ആ ഒരു ബന്ധം എനിക്ക് വിടാൻ തോന്നിയില്ല. മരിക്കുന്നത് വരെയും ഞാൻ അങ്ങനെ തന്നെ ആ അടുത്തുണ്ടായിരുന്നു. മരിച്ചതിന് ശേഷം പിന്നെ എനിക്ക് തോന്നി എൻ്റെ ഉത്തരവാദിത്വമാണ് ആ കുടുംബത്തിനെ സംരക്ഷിക്കേണ്ടതെന്ന്. ഇതിൽ നിന്നും എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഞാൻ മനസ്സിലാക്കിയതായിരിക്കില്ല ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന താങ്കൾ മനസ്സിലാക്കിയത്. എന്തായാലും പ്രേതം എന്ന് പറയുന്നത് അതിനൊരു ശരിയായ നിർവചനം തരാൻ എനിക്കും സാധിക്കുന്നില്ല, കഴിയുന്നില്ല എന്നുള്ളതാണ് ഒരു പരമമായ സത്യം. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഈ സംഭവം നിങ്ങൾക്കെല്ലാവർക്കും ഏതെങ്കിലും വിധത്തിലൊക്കെ അത് ഉപകാരപ്രദമാകട്ടെ. അതുപോലെ നിങ്ങൾക്ക് ജ്യോതിഷപരമായിട്ടോ വാസ്തുപരമായിട്ടോ എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്കുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും വിഷയങ്ങൾ ജ്യോതിഷപരമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ തൊഴിൽപരമായിട്ടോ കുടുംബജീവിതപരമായിട്ടോ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് അറിയാൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ഓൺലൈൻ വഴി അറിയാനുള്ള സംവിധാനം ഇപ്പോഴുണ്ട്. ഈ കാണിക്കുന്ന നമ്പറിൽ നിങ്ങൾ വിളിക്കുക. ഇതിൻ്റെ ഓഫീസിലെ നമ്പറാണ്. ഈ നമ്പറിലേക്ക് വിളിച്ചാൽ കുറച്ച് നിബന്ധനകൾ അവർ പറയും, അതനുസരിച്ച് നിങ്ങൾ അതിലേക്ക് ബുക്ക് ചെയ്യുക. ബുക്ക് ചെയ്താൽ രണ്ടോ മൂന്നോ ദിവസം കഴിയുമ്പോഴത്തേക്ക് ഞാൻ നിങ്ങളുടെ വാട്സപ്പിലേക്ക് നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണ്, അതിനുള്ള പ്രശ്നം നോക്കി അതിനുള്ള പരിഹാരവും ആ കാരണങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരും. അത് കേട്ടിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ നേരിട്ട് വിളിക്കാം. അതുപോലെ നിങ്ങളുടെ വീടിനോ നിങ്ങളുടെ സ്ഥാപനത്തിനോ എന്തെങ്കിലും ദോഷങ്ങളുണ്ടെങ്കിൽ അത് ഞാൻ നേരിട്ട് വന്ന് കണ്ട് പരിശോധിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതും ഈ നമ്പറിൽ തന്നെ വിളിക്കേണ്ട, വിളിച്ചോളൂ. എവിടെയാണെങ്കിലും ഏത് ജില്ലയിലാണെങ്കിലും ഇന്ന ജില്ല വിട്ട് മറ്റൊരു സ്റ്റേറ്റിലാണെങ്കിൽ പോലും ഞാൻ വന്ന് കണ്ട് അത് പരിഹരിച്ച് തരികയും ചെയ്യാം. എന്നെ നേരിട്ട് കാണാൻ വരേണ്ടവർ എവിടെയാണെന്ന് ഈ വീഡിയോയുടെ അവസാനം കൃത്യമായി തന്നെ പറയുന്നുണ്ട്. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ദീർഘായുസ്സും ഈശ്വരൻ തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. അടുത്ത ഒരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ജ്യോതിഷപരമായോ വാസ്തുപരമായോ ഉള്ള നിങ്ങളുടെ പ്രശ്നങ്ങൾ ഓൺലൈൻ വഴി അറിയാം. അതിനായി ഇക്കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യുക. നേരിട്ട് വരാൻ ആഗ്രഹിക്കുന്നവർ ചൊവ്വ, വെള്ളി, ഞായർ ദിവസങ്ങളിൽ കേരളത്തിലെ ആദ്യ കുബേരക്ഷേത്രമായ തിരുവനന്തപുരം ജില്ലയിലുള്ള വെഞ്ഞാറമൂട് ജംഗ്ഷന് സമീപം സ്ഥിതി ചെയ്യുന്ന ഇലഞ്ഞിക്കാവ് ശ്രീ ചാമുണ്ഡീദേവി കുബേരക്ഷേത്രത്തിലാണ് വരേണ്ടത്. വസ്തുനിഷ്ഠമായി നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും ഗണിച്ചു പറയുന്നത് കേരളത്തിലെ ആദ്യ കുബേരക്ഷേത്ര തന്ത്രിയായ ബ്രഹ്മശ്രീ സുനിൽ സുന്ദർ. നേരിൽ വരുന്നവർ ഈ നമ്പറുകളിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ്.